ഈ പ്രധാനപ്പെട്ട പാലം കൊടക്കം വീട്ട് പണിത ഇവന്റെയൊക്കെ മുക്കാലി കെട്ടി അടിക്കണ്ടേ? എന്തൊരു തെമ്മാടിത്തമാണ് കാണിക്കുന്നത്! ജനങ്ങളുടെ ജീവൻ കയ്യിലെടുത്ത് ഒരു ഭരണവർഗ ഭീകരത, ഭരണവർഗ മുന്നണികൾ, ഈ ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? ഫോട്ടോ വെച്ച് ഫ്ലക്സ് ബോർഡുകൾ മുഴുവൻ നിരത്തി. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പാലം പൂർത്തീകരിച്ചത് ഞങ്ങളാണ് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യമുടെ അവകാശപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റും ഇതിൽ തുല്യതയല്ലേ? കേരളം മുഴുവൻ അംഗീകരിക്കുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നമ്മുടെ മെട്രോമാനായിട്ടുള്ള ശ്രീധരൻ പറഞ്ഞു, ഈ പാലത്തിന്റെ ആവശ്യമല്ല. ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്, എന്തിനു വേണ്ടിയാണ് ഈ പാലമെന്ന? നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നോക്കൂ, ഈ പാലത്തിന്റെ ആവശ്യം എന്താണ്? ഇപ്പോ എറണാകുളത്ത് നിന്ന് കാക്കനാടേക്ക് ബസ് പോകുന്നത് അത് നേരെ താഴെ തന്നെയാണ് പോകുന്നത്. റെയിൽവേ പാലങ്ങൾ നിർമ്മിച്ച മലയാളികൾക്ക് എന്ന അഭിമാനവും പ്രിയങ്കരനുമായ സിമന്റ് മെട്രോ ശ്രീധരൻ ചോദിച്ചു, വൈറ്റ്ലയിലും പാലാരിവട്ടത്തും എന്തിനാ പാലം? ഇതേ ഗവൺമെന്റാണ് അനുമതി കൊടുക്കുന്നത്. ഇപ്പൊ കോടതി പറഞ്ഞു പൊളിച്ചു മാറ്റാൻ. അത് പൊളിച്ചു മാറ്റുന്ന വിഷയം ആയിരിക്കും, വ്യത്യസ്ത അഭിപ്രായമുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഈ നമ്പർ ആര് കൊടുത്തു? ഈ കെട്ടിടങ്ങൾക്ക് അനുമതി ആര് കൊടുത്തു? ഒരു ഭാഗത്ത് സമ്പന്ന വർഗത്തിന്റെ പണം ഉപയോഗപ്പെടുത്തി അതിന്റെ കമ്മീഷൻ വാങ്ങി, അച്ചാരം വാങ്ങി, ഈ രണ്ട് മുന്നണികൾ, ഈ ഭരണവർഗ മുന്നണികൾ മുതലാളിത്ത വർഗത്തിന്റെ കാക്കൽ പോയി പടഞ്ഞു വീണ് കിടന്ന് അവരുടെ ആനുകൂല്യം പറ്റി, കമ്മീഷൻ പറ്റി, ഓശാരം പറ്റി അവർക്ക് അനുമതി കൊടുത്തു. വ്യവസായം തുടങ്ങാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ ഗൗരവമായി ഉയർത്തുന്ന ചോദ്യം ഇതാണ്. ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. കാരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ കൺമുന്നിൽ ഹരി എന്ന് പറഞ്ഞത് നൂറുകണക്കിന് പരാതി കൊടുക്കില്ല.